ഭർത്താവിനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലം വന്നു, ബാപ്പാനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലം വന്നു, ഉമ്മാനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലം വന്നു. നബിതങ്ങൾ പറയുന്നു, പതിനഞ്ച് അടയാളം നിങ്ങളെ കൺമുന്നിൽ വന്നാൽ ഖിയാമത്തെ നാളിന് ദിവസമെന്നാണെന്ന് ഖാല റസൂലുള്ളാഹി കേട്ടോ. പതിനഞ്ചടയാളം നിങ്ങളെ കൺമുന്നിൽ വന്നാൽ ഖിയാമത്തെ നാളിന് ദിവസം എണ്ണിക്കോ. ഒന്നാമത്തെ അടയാളം എന്താണ്? ഇത് തുഹിദൽ ഫൈഉദി വല പൊതുജനാവ് കട്ടുമുടിക്കുന്ന ഭരണാധികാരികളെ നിങ്ങൾ കണ്ടാൽ. ഇപ്പൊ നമ്മൾ കാണുന്നത് മുഴുവനതാണ്. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് മുതൽ ഐക്യരാഷ്ട്രസഭ വരെ കള്ളമായി ഭരിക്കുന്ന നാടിലെ ലോകം, കള്ളമായി ഭരിക്കുന്ന നാടിലെ ലോകം, കൈയിട്ട് വാരുന്ന നാടിലെ ലോകം, പള്ളി കമ്മിറ്റിയുടെ പണം പോലും കട്ടു തിന്നുന്നു, യത്തീംഖാനയുടെ പണം കട്ടു തിന്നുന്നു, മദ്രസയുടെ പണം കട്ടു തിന്നുന്നു, അതുപോലെ വഖഫ് സ്വത്തുകൾ കയ്യേറുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത് തുഹിദൽ ഫൈഉദി വല പൊതുജനാവ് കയ്യിട്ട് മാന്തുന്ന കാലം വന്നാൽ. വൽ അമാനത്തു മഗനമൻ രണ്ടാമത്തെ അടയാളം, ലോകത്ത് ഒരാളെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം വന്നാൽ. മൂന്നാമത്തെ അടയാളം വസ്സകാത്തു മഹ്റമാ, മുതലാളിമാരി സകാത്ത് കൊടുക്കാതെ പാവങ്ങളുടെ ഹഖ് സ്വയം തിന്നുന്ന കാലം വന്നാൽ. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാലാണ്, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. നാലാമത്തെ അടയാളം തൊഴിലിമലി വൈദ്യുതിയില്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലാതെ വായതു പറയുന്ന കാലം വന്നാൽ. ഒരു മൊയ്യേർ മറ്റേ മൊയ്യേരെ തെറി, ഒരു തങ്ങൾ മറ്റേ തങ്ങളെ തെറി, ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിന് തെറി, ഒരു സംഘടന മറ്റേ സംഘടനക്ക് തെറി, മറ്റേ കാലം ഇവന് തെറി. ആ നിലയ്ക്ക് വായതുകൾ തമ്മിൽ പരസ്പരം തല്ലി കോർക്കുന്ന വായത് പറയുന്ന കാലം വന്നാൽ. ഖിയാമത്ത് നാളിൽ കൈകൊണ്ട് ദിവസം എണ്ണിക്കോ. അടുത്ത അടയാളം റസൂൽ എന്ന് പറയാതെ ഭാര്യമാരെ ഭയപ്പെട്ടുകൊണ്ട്, ഭാര്യമാരെ ഭയപ്പെട്ടുകൊണ്ട് ഭർത്താക്കന്മാർ ജീവിക്കേണ്ട കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹ്. പുതിയ നിയമപ്രകാരം 6 മിനിറ്റ് 6 സെക്കൻഡ്, 1, 2, 3, 4, 5, 6, 6 സെക്കൻഡ് ആയി. നിങ്ങളീ വാല കഴിഞ്ഞ് പോയിട്ട് നിങ്ങളെ സ്വന്തം വീട്ടിൽ പോയിട്ട് സ്വന്തം ഭാര്യയുടെ കണ്ണുമ്പിൽക്ക് 6 സെക്കൻഡ് കണ്ണു വെട്ടാതെ നിങ്ങൾ ഒറ്റ നോട്ടം വെറുതെ നോക്കിയ ആവര് നാളെ നേരം വിളിക്കുമ്പോ ഇതേത് പോലീസ് സ്റ്റേഷന്റെ പരിധിയാണ് എനിക്ക് അറിയത്തില്ല. കൊണ്ടോട്ടിയാണോ അതോ കുളിക്കലാണോ രാമനാട്ടിയാണോ എവിടെയെങ്കിലും ലോക്കൽ സ്റ്റേഷൻ എവിടെയായാലും അവള് പോയിട്ട് സ്ഥലം മെസ്സേജോട് പറയാം, ഇന്നലെ രാത്രി 10-11 മണിയുടെ ശേഷം എന്റെ ഭർത്താവ് ഒരു വികൃതമായ രൂപത്തോടെ വന്ന് എന്റെ കണ്ണിലേക്ക് 6 സെക്കൻഡ് തുറിച്ചു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താവിനെതിരെ പീഡന കേസ് എടുക്കണം. പീഡനം എന്ന് പറഞ്ഞാലും പീഡന, ഹാലാക്കിന്റെ പീഡനം എന്ന് പറഞ്ഞാലും പീഡന, പീഡന കേസ് എടുക്കണം. സെക്ഷൻ സോയിൻസോ പ്രകാരം ഒരു കേസെടുത്താൽ 6 മാസം ഭർത്താവിന് സുഖമായിട്ട് വിയ്യൂരിലോ കണ്ണൂരിലോ ചപ്പാത്തി കഴിക്കാം. ഇപ്പൊ ബിരിയാണി കഴിക്കാം, ജയിലിന് ബിരിയാണി വരെ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഉണ്ടല്ലാന്നാ പറഞ്ഞത്, ഇപ്പൊ ഉണ്ടെന്നല്ല, നല്ല ചപ്പാത്തിയും കൂട്ടാനും നല്ല കറിയാൻ കിട്ടുന്ന ജയില് ഏടക്കിടക്ക് ബിരിയാണി ഇട്ട് പോണ്ടവർക്കൊക്കെ നോക്കാം, പോയി നോക്കാട്ടോ മോനെ. ഇത്രേ കണ്ടുള്ളൂ, സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് 6 സെക്കൻഡ് ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് വിധി പറഞ്ഞിരിക്കുന്ന നാട്ടില് അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറയുന്നു. ഇതാണ് നബിതങ്ങൾ പറഞ്ഞത്, വാതാറജിലും റാത്തഹു, ഭാര്യമാരെ ഭയപ്പെട്ടുകൊണ്ട് ഭർത്താക്കന്മാരെ നിൽക്കേണ്ട കാലം വരും. മക്കളുമായി അനുസരിക്കാത്ത കാലം വരും, ബുദ്ധിമുട്ടിക്കുന്ന കാലം വരും, അതിനാ സദീഖു ചങ്ങാതിമാർക്ക് വലിയ സ്ഥാനം കൊടുക്കുന്ന കാലം വരും, വാപ്പാനെ വിട്ടുന്ന് അടിച്ച് പുറന്തള്ളുന്ന കാലം വരും, സകല പള്ളികളിലും തർക്കം പൊട്ടിപ്പുറപ്പെടും, ഗ്രൂപ്പിന്റെ പേരില്, രാഷ്ട്രീയത്തിന്റെ പേരില്, വിഭാഗീയതയുടെ പേരില്, പള്ളിയായ പള്ളിയിലൊക്കെ തർക്കം പൊട്ടിപ്പുറപ്പെടുന്ന കാലം വരും. ഒരു നാട്ടിൽ നിന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരം കൊടുക്കുന്ന ഭരണാധികാരി ആ നാട്ടിലെ ഒന്നാം നമ്പർ കള്ളൻ കൊള്ളക്കാരൻ പെണ്ണുപിടിയനെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് മന്ത്രിയാക്കും, MLA ആക്കും, MP ആക്കും, മുഖ്യമന്ത്രിയാക്കും, പ്രധാനമന്ത്രിയാക്കും, രാജാവാക്കും, നാടുകാളിയാക്കും. അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ് കേട്ടോ.
ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റസൂൽ എന്ന് പറയുന്നു അടുത്തറിയാലോ ബൗകരി മർജുലു മഖാബത്ത് ശർഹി മുടക്ക് ബൗകരി മർജുലു മഖാബത്ത് ശർഹി ഒരുത്തനെ പേടിച്ചിട്ട് ലോകത്തിലുള്ളവരൊക്കെ മിണ്ടാതിരിക്കേണ്ട കാലം വരൂ. അമേരിക്ക കേൾക്കുമ്പോ നമ്മുടെ കൈകാലികൾ സപ്തനാടികൾ തകരുകയല്ലേ? അമേരിക്കനെ പേടിച്ചിട്ടല്ലേ അറബികൾ ഇരിക്കുന്നത്? അമേരിക്കനെ പേടിച്ചിട്ടല്ലേ മുസ്ലിമീങ്ങൾ ഇരിക്കുന്നത്? അമേരിക്കനെ പേടിച്ചിട്ടല്ലേ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറഞ്ഞത് ലോകാവസാനത്തിന്റെ രക്ഷണമാണ്. അടുത്ത ഉദാഹരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ സ്റ്റേജിന്റെ മുകളിൽ വന്നാൽ അതിന് എക്സാമ്പിൾ ആവശ്യമില്ലല്ലോ, അതിന് ഉദാഹരണം ആവശ്യമില്ലല്ലോ. നൂറുകണക്കിന് ഉദാഹരണം നമ്മുടെ കൺമുന്നിലുണ്ടല്ലോ. മഹാദീപ സംഗീത ഉപകരണങ്ങൾ ലോകത്തെ വെറ്റിവരികുമെന്ന് റസൂലുള്ളാഹ്. മദ്യപാനം പച്ചവെള്ളം പോലെയാവുമോ? കേരളത്തിൽ ഏറ്റവും അധികം കഞ്ചാവ് ഉപയോഗിക്കുന്ന ജില്ല ഏതാണെന്നറിയോ മക്കളെ? പുറത്താണ്. പേടിക്കാനോ, മലപ്പുറത്ത് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും അധികം കഞ്ചാവ് ഉപയോഗിക്കുന്ന ഡിസ്ട്രിക്റ്റായി മലപ്പുറം ജില്ല മാറി. ഇടുക്കിയല്ല, വയനാടല്ല, കോഴിക്കോടല്ല, അല്ലെങ്കിൽ മലയോര മേഖലയല്ല, വയനാടല്ല, മലപ്പുറം. മദ്യപാനികളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറത്തെ പൊന്നയ്യ, ഒന്നാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയ, രണ്ടാം സ്ഥാനം മലപ്പുറത്തെ പൊന്നയ്യ, ചെറിയ മക്കായി എന്നറിയപ്പെടുന്ന പൊന്നാനിയ മദ്യപാനികളുടെ രണ്ടാം സ്ഥാനം. സുബ്ഹാനല്ലാഹ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന കുരുന്നു മക്കളുടെ കയ്യിൽ കഞ്ചാവ് കൊടുത്തിട്ട് അവർ കഞ്ചാവ് വലിച്ചിട്ട് കഞ്ചാവിന്റെ അടിക്കുകളായി മാറുന്നത് നമ്മൾ നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തത്തിൽ നിന്ന് ന്യൂ ജനറേഷൻ രക്ഷപ്പെടുത്താനാണ് ഇവിടെ SSF പ്രവർത്തിക്കുന്നത്, ഇവിടെ SOS പ്രവർത്തിക്കുന്നത്, ഇവിടെ മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നത്. അതിനാണ് ഇവിടെ സാഹിത്യോത്സവം എന്ന് പറയുന്ന ഉത്സവങ്ങൾ നടക്കുന്നത്. അപ്പുറത്ത് കല്ലുകുടിച്ച് ആരുമ്പോ, കഞ്ചാവ് വലിച്ച് തറക്കുമ്പോ, കല്ലുകുടിക്കുമ്പോ, പെണ്ണ് കുടിക്കുമ്പോ നമ്മുടെ മക്കളെ ഇസ്ലാമിക സംസ്കാരത്തിൽ കൊണ്ടുവന്ന് എന്താണ് കല, എന്താണ് സംസ്കാരം, എന്താണ് നാഗരികത, എന്താണ് വിദ്യാഭ്യാസം, എന്താണ് അതാണ്. അതെല്ലാം അതിന്റെ നേതാക്കൾ ഇന്നലെയും ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഖിയാമത്തിന്റെ അവസാനത്തെ ലക്ഷണം എന്താണ്? പതിനാലാമത്തെ അടയാളം മദ്യപാനം പച്ചവെള്ളം പോലെ അവലാണെന്ന് കാല റസൂലുള്ളാഹ്. 18 വയസ്സ് തികഞ്ഞ ഏത് ആണിനും പെണ്ണിനും ഇന്ത്യയിൽ എവിടെ ഇരുന്നോ കണ്ടുപിടിക്കാം. നിയമതാണ്, 18 വയസ്സ് കഴിഞ്ഞ ഏത് ആണിനും പെണ്ണിനും ഇന്ത്യയിൽ എവിടെ ഇരുന്നും ബീവറേജ് കോർപ്പറേഷൻ വാങ്ങിച്ചിട്ടോ, അല്ലെങ്കിൽ ചായ ഷാപ്പിൽ പോയിട്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ കള്ളി ഷാപ്പിൽ പോയിട്ടോ, 18 വയസ്സ് കഴിഞ്ഞ ഏത് ആണിനും പെണ്ണിനും എവിടെ ഇരുന്നും കള്ളും കുടിക്കുക, എവിടെ ഇരുന്നും വ്യഭിചരിക്കുകയും ചെയ്യുക. സ്വയം സമ്മതത്തോടെ 18 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും അവരുടെ രതി ലീലകളിൽ ഏർപ്പെട്ടാൽ, അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് വ്യഭിചാരമല്ലെന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം കേട്ടോ. ഇസ്ലാമിൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മദ്യപാനം പച്ചവെള്ളം പോലെയായാൽ 15 അടയാളം റസൂൽ എന്ന് പറയാണ്. കഴിഞ്ഞു പോയ നല്ല നല്ല മഹാന്മാരെ അവസാനം വരുന്ന ജനങ്ങൾ കുറ്റം പറയുന്ന കാലം വന്നാൽ റൗഫില്ലാതെ ചീത്ത വിളിക്കുന്നവര്, ഡിഫായി ശൈതങ്ങളെ ചീത്ത വിളിക്കുന്നവര്, വെളിയങ്കോട് ഉമർക്കാദിത്തങ്ങളെ ചീത്ത വിളിക്കുന്നവര്, മുസ്ലിയാരെ ചീത്ത വിളിക്കുന്നവര്, ശംസുല്ലുലമിനെ ചീത്ത വിളിക്കുന്നവര്, താജുല്ലുലമിനെ ചീത്ത വിളിക്കുന്നവര്, ഇമാം ഷാഫി തങ്ങളെ ചീത്ത വിളിക്കുന്നവര്, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ചീത്ത വിളിക്കുന്നവര്, അബൂ ഹനീഫ തങ്ങളെ ചീത്ത വിളിക്കുന്നവര്, മാലിക് ഇമാമിനെ ചീത്ത വിളിക്കുന്നവര്, കഴിഞ്ഞുപോലെ ഇതുപോലത്തെ നല്ല നല്ല മഹാന്മാര് അവസാനം വരുന്ന ജനങ്ങളെ കുറ്റം പറയുന്ന കാലം വന്നാൽ 15 അടയാളം പൂർത്തിയായി റസൂലുള്ള പറയാണ്. പുറത്തേക്ക് പോകൂ നിങ്ങൾ കാത്തിരുന്ന്
ഇരിക്കുന്നു. ഇന്ന സാഴ്ത്തിയ കാലഘട്ടത്തിൽ രീഹൻ ഹംറാദ് സുനാമി വരുന്നത് കാത്തിരിക്കണമെന്ന് ഖാല റസൂലുള്ളാഹ് പേടിയാണ്. വെള്ളമില്ല, മഴയില്ല. ആഗസ്റ്റ് മാസത്തിൽ പെയ്ത പോലെ ഒരു മഹാപ്രളയം വന്നാൽ ഇനി കേരളമുണ്ടോ? അള്ളാഹു കണ്ടില്ലേ മഹാരാഷ്ട്രയിൽ നിന്ന് മഴ പെയ്യിപ്പിച്ചിട്ട് ബോംബെയുടെ നഗരങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയത്? ഈ അടുത്ത ദിവസം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചതല്ലേ, അർഹമുറാഹിമായ റബ്ബ് ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദഇൽ അയ്യാമ തഫഅലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ. അള്ളാഹു നമുക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.